സൈനു, നീ എന്തായി കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? എനിക്കിഷ്ടല്ല. അങ്ങനെ പറയരുത്. ഹുസൈൻ മുതലാളി നാട്ടിലെ പ്രമാണിയാ. നീ സമ്മതിച്ചില്ലെങ്കിൽ ഇത് ഉറപ്പിച്ചോലിക്ക് മുഴുവൻ കുറവാകും. ബാബുക്ക, നിങ്ങളും അത് തന്നെയാ പറയണത്. നിന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ സൈനു, അബൂട്ടിക്ക് എന്താ ഒരു കുറവ്? ഉനെ കാണാൻ കൊണ്ടുവില്ലേ, നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും. പറയ, നിനക്ക് സമ്മതമല്ലേ? നിങ്ങളെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ പോള് സമ്മതിച്ചപ്പോ ഞമ്മക്ക് കൂടുതൽ ആദിയായിരിക്കണു മോനെ. ഈ കല്യാണം കൊണ്ടുവന്നതേ ഹുസൈൻ മുതലാളിയാ. ഇനി അതിന് ചെലവിന്റെ പൈസ കൂടി മൂപ്പരോട് എങ്ങനെ ചോദിക്കുക? ആ വഴി ഉണ്ടാക്കാം. സിഗരറ്റ്? നോ താങ്ക്സ്. ദാ ഇതന്നെ തുറന്നോട്ടേക്ക്. മാനാരി രാജു ഇപ്പോ എന്റെ കൂട്ടത്തിലാ. മുള്ള കേട്ടിട്ടില്ലേ? Yes, Hotel Samco. മുതലാളി ആണോ? അതെ, മുതലാളി തന്നെ. ലോറി പിടിച്ചു. ഏ അല്ല, ക്രൈംബ്രാഞ്ച് പുതിയ SP. ഇൻസ്പെക്ടർ, ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കും. ₹5500 താനല്ലേ ഇവിടെ വന്നത്? ഇയാളെ അറസ്റ്റ് ചെയ്യ. സാർ, ഇവിടെ പണം വെച്ച് കളിയില്ല. ആ ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ നിർത്തി കാണുമല്ലോ. കളിക്കല്ല, കാര്യത്തിന് അയാളെ കൊണ്ടുവന്നത്. സോമിലുടമ ഹുസൈന്റെ പഴയ ഡ്രൈവർ റോബർട്ട് അല്ലേ? അതെ. ഈ ക്ലബ് നടത്തുന്ന ഇയാളാണോ? പ്രസിഡന്റ് ഞാനാണ് സർ. ഓഹോ, റമ്മി സ്കിൽ ഗെയിം ആണെന്ന് പറഞ്ഞ് കോടതി വിട്ടു. ഐ സി. നാളെ മുതൽ ഇവിടെ ചീട്ട് കളിക്കരുത്. കളിച്ചാ സ്കില്ലായാലും നിന്റെ സ്കള് ഞാൻ എടുക്കും. അല്ല റോബർട്ട്, അവൻ പറഞ്ഞത് എന്റെ കളി നിർത്താൻ അവന്റെ അപ്പൻ വിചാരിച്ചാലും പറ്റില്ല. ഇപ്പോഴത്തെ സർക്കാരിന്റെ ആളാ, അവരുടെ പാർട്ടിക്കാരനും. കഴിഞ്ഞ ഗവൺമെന്റ് പലതവണ പണിഷ്മെന്റ് ട്രാൻസ്ഫറും സസ്പെൻഷൻ വരെയും കൊടുത്തു. അതിനാ അവന്റെ ആൾക്കാര് വേറെ ഉണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. ഒരു ക്രമക്കേട് നടത്താൻ അവർ സമ്മതിക്കില്ല. മുമ്പ് നടന്ന DFO കൊലക്കേസ് വരെ അവൻ അന്വേഷിക്കുന്നുണ്ട്. ഹുസൈൻ പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ഓഫീസർ ആണെങ്കിലും പറയാണ് അവനെ തട്ടിക്കളയാം. എന്തിനാ കരയുന്നത്? രാഘവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ ഭ്രാന്തിയായതുകൊണ്ടല്ലേ ഡോക്ടർ. നിനക്കൊരു അസുഖമില്ല കുട്ടി, ക്ഷീണേ ഉള്ളൂ. അത് മാറാനാ ഞാൻ പറഞ്ഞത്. സമയത്തിന് ആഹാരം കഴിക്കുക, കുളിക്കുക, വെറുതെ കരയാതിരിക്കുക. ചെയ്യില്ല. ഡോക്ടർ ഇതുവരെ ഒരുമിച്ച് വാങ്ങിക്കൊള്ളാം. എന്താ ബാബു? രാഘവൻ വന്നിട്ട് ഇതുവരെ ഇവിടെ കാര്യമില്ല എന്ന് മണി പറഞ്ഞു. കേശവട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കൈയും കാലും കെട്ടി ഞാൻ ഇവിടെ കൊണ്ടുവിടാ. ചെയ്യേണ്ട അത് തന്നെ. അവനെ മകളുടെ ഭർത്താവിന്റെ കാര്യമാണേ പറയുന്നത്? അതെ. ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും അയാളെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അകൽച്ച കൂടുതലേ ഉള്ളൂ. പിന്നെ അവനെ വെറുതെ വിടാനോ? രാഘവൻ വേറെ കല്യാണം കഴിക്കാൻ പോണെന്ന് കേക്കണത്. അയാളെ എനിക്കൊന്ന് കാണാൻ സൗകര്യപ്പെടുത്തി. പിടിച്ചു കെട്ടിക്കൊണ്ടൊരൊന്നും ചെയ്യരുത്. അല്ലാതെ വരും. നീയും ആ ബാബും തമ്മിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യം പറ, ഒന്നും ഒളിക്കണ്ട. തന്നെ പേരുടെ മകളെ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കോ? ബാബുക്ക മുസ്ലിം ആണല്ലോ. ആണോ? പിന്നെ നിങ്ങളെ ജാതി എന്ന വിചാരം? എനിക്കങ്ങനെ തോന്നി. കുട്ടിയേട്ടന്റെ പേടിയെ പറഞ്ഞാ മതി.
അത് പോട്ടെ, നമ്മളെ വിഷയമൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി ചോദിക്കാലോ, ഡോക്ടർ എന്തിനാ കെട്ടിയനായിട്ട് പിണങ്ങിയത്? അമ്മേ, അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാതെ? പറയേ. ഞാനും അയാളും തമ്മിൽ പല കാര്യങ്ങളിലും പൊരുത്തക്കേടുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ വിവാഹബന്ധം തകരരുതെന്ന് കരുതി ഒരു ഭാര്യയ്ക്ക് സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. പലതും കണ്ടില്ലെന്ന് നടിച്ചു. എന്നാൽ ഇതിവിടെ വരെ എത്തിയോ? അവളല്ല, പോകണ്ടവൾ ഞാനാണ്. ഇതാ ഒരു ഭാര്യയും തന്റെ ഭർത്താവിനെ മറ്റ് സ്ത്രീകളുമായി പങ്കിടാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിൽ ആണിന് ഒന്നിലധികം ഭാര്യമാരാവാം. നിങ്ങളുടെ മതവും ആചാരവും അതിന് കൂട്ടു നിൽക്കും. സഹിക്കല്ലാതെ ഒരു മുസ്ലിം സ്ത്രീ എതിർക്കില്ല, അവൾക്കതിന് സ്വാതന്ത്ര്യമില്ല. നിന്നോട് പറഞ്ഞത് ആ ഡോക്ടർ? മോളെ, മുസ്ലിം സമുദായത്തിൽ ആണുങ്ങളോട് മുഴുവൻ നാല് കെട്ടിക്കൊള്ളണമെന്ന് ആരും കൽപ്പിച്ചിട്ടില്ല. ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണങ്ങളാൽ വേണ്ടി വരികയാണെങ്കിൽ നാലിൽ കൂടരുതെന്ന് മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. ആ പെണ്ണുങ്ങളോട് മുഴുവൻ ഒരുപോലെ എല്ലാ നിലയിലും നീതി കാണിക്കാൻ കെട്ടിയോന് കഴിവുണ്ടെങ്കിൽ മാത്രം. അതുപോലെ നമ്മളെ ജാതി പെണ്ണുങ്ങൾക്ക് നാലാണുങ്ങളെ ആവാലോ? അന്റെ അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. ഉമ്മ സമ്മതിച്ചിരിക്കുന്നു എന്നാ നമുക്ക് സമ്മതം? സാറിന്റെ ഈ ബൈക്ക് ചുമ്മാ കയറിയെന്നേ ഉള്ളൂ, ഒന്ന് പരിചയപ്പെടാൻ. ഈ മില്ലുവക ലോറി തട്ടി മുമ്പ് ഒരു ഫോറസ്റ്റ് ഓഫീസർ കൊല്ലപ്പെട്ടതായി കേട്ടിട്ടുണ്ട്. മിസ്റ്റർ ഹുസൈൻ ആയിരുന്ന കേസിലെ ഒന്നാം പ്രതി അല്ലേ? തന്നെ. ലോറി നമ്മുടെ ആയിരുന്നെങ്കിലും ആള് ചത്ത് നമ്മുടെ കുറ്റം കൊണ്ടല്ല സാർ, കോടതി വരെ സംബന്ധിച്ച കാര്യമാണ്. കുറ്റക്കാരായിരുന്നു പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലേ. അന്നത്തെ ഡ്രൈവർ എന്തായിരുന്നു അയാളുടെ പേര്? റോബർട്ട്. അയാളിപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല സാർ. റോബർട്ട് നമ്മുടെ ലോറിയിൽ കള്ളത്തടി കയറ്റി വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. ഓനിപ്പോ രാവണ്ണിക്കുറുപ്പിന്റെ ആളായി മാറി. അയാളായിരുന്നു തടി. കുറുപ്പിനെ സാർ അറിയല്ല? ആ സംഭവം നടന്ന കാലത്ത് നിങ്ങളുടെ ബിസിനസ് പാർട്ണർ ആയിരുന്നു കുറുപ്പ് എന്നറിയാം. ഞങ്ങൾ തെറ്റി ഊറ് പിരിഞ്ഞു സാർ. ആവശ്യമില്ലാതെ നമ്മളെ കോടതിയെ കയറ്റിച്ചു, കേസും കുലുമാലും ആക്കി. പിന്നെയും പിടിച്ച മരത്തിന്റെ വില നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റുവാ. അത് കാരണം ആ പണങ്ങിയത്. ഡി എഫ് ഒയെ കൊന്ന കേസ് പുതിയ സർക്കാർ അന്വേഷണത്തിന് വിട്ടിരിക്കുക. കുറുപ്പിന്റെ ആയിരുന്നു അന്ന് ലോറിയിലുണ്ടായിരുന്ന കള്ളത്തടി എന്ന് മിസ്റ്റർ ഹുസൈൻ കോടതി പറയാമോ? സാർ അത് ആലോചിക്കേ.